നമസ്കാരം. വ്യൂവിൽ ഇന്ന് നമ്മോടൊപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന പദം എത്ര കണ്ട അളവിൽ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്നു? എങ്ങനെയാണ് ആ പദവിയിൽ ഏറ്റവും ക്രിയാത്മകമായ ഒരു IAS ഉദ്യോഗസ്ഥനെന്ന പതിവ് മികവ് ചെലുത്താൻ സാധിക്കുക? ഒരു IAS ഉദ്യോഗസ്ഥനായി നമ്മൾ സർവീസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും അവർ മുമ്പോട്ട് നോക്കുന്ന ഒരു പൊസിഷനാണ്, ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി എന്നുള്ളത്. എല്ലാവരും ചീഫ് സെക്രട്ടറി ആവുന്നില്ല. ചിലപ്പോൾ നമുക്ക് സീനിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും ആകാൻ സാധിക്കാതെ വരും. ചില ഘടകങ്ങളുടെ ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചീഫ് സെക്രട്ടറി ആവുക. എനിക്ക് അതിനുള്ളൊരു അവസരമുണ്ടായി. ഞാനിപ്പോൾ ചീഫ് സെക്രട്ടറിയായി. തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു കരിയറിൻ്റെ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് അത് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യം നൽകുന്നുണ്ട്. അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വവും അതിലുണ്ട്, അതിലടങ്ങിയിട്ടുണ്ട്. ദീർഘകാലമായി സർവീസിലിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഉത്തരവാദിത്വത്തെപ്പറ്റി, അതിൻ്റെ സാധ്യതകളെപ്പറ്റി, അതിൻ്റെ ഗൗരവത്തെപ്പറ്റിയൊക്കെ തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒട്ടേറെ പദവികൾ ഒരേ സമയം, അതും ഏറ്റവും കൃത്യനിഷ്ഠയോടെ ഏറ്റവും ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട പദവികൾ, ഒട്ടനവധി കാര്യങ്ങൾ ഒരു തവണ ചെയ്യാൻ, അല്ലെങ്കിൽ ഒറ്റ തവണ കൊണ്ട് ചെയ്ത് തീർക്കാൻ, അത് അങ്ങയുടെ ഒരു ശീലം എങ്ങനെ തുടങ്ങിയതാണ്? ഞാൻ 2007 ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ വരുന്നത്. 5 വർഷത്തെ ഡെപ്യൂട്ടേഷന് ശേഷം, ആ വന്നതിന് ശേഷം ഇന്ന് വരെയും സങ്കീർണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരമുണ്ടായി. അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവുമധികം പരീക്ഷിക്കപ്പെട്ടത് എന്നെനിക്ക് തോന്നുന്നു. ഓരോ പ്രശ്നത്തിലും ഇടപെട്ട് അതിനകത്ത് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് അറിവുകളും ഉൾക്കാഴ്ചകളുമുണ്ട്. ചില പരിചയങ്ങൾ അങ്ങനെ വരികയാണ്. എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ അതിനകത്ത് പൂർണ്ണമായി ഇടപെടുക, വളരെ ഫെയറായിട്ടുള്ള, നിഷ്പക്ഷമായിട്ടുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ശീലം. ആ അഭിപ്രായം ഒരുപക്ഷെ പ്രതീക്ഷിച്ച അഭിപ്രായമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്ന അഭിപ്രായം കൊടുക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നില്ല. എന്താണോ ആ സംഗതിയുടെ കാതൽ, മെറിറ്റ് എന്താണോ, എന്തു ചെയ്താലാണോ നമുക്ക് ആ പ്രശ്നം നന്നായി പരിഹരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് നേരിടാൻ സാധിക്കുന്നത്, അത് പറയുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം നമ്മുടെ മുകളിലുണ്ട്, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കെ ജയകുമാർ എന്ന പേര് ഫസ്റ്റ് ഓപ്ഷൻ ആവുന്നുണ്ടല്ലാ തവണ, സ്വയം അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിഷ്പക്ഷത കൊണ്ടാവണം അങ്ങനെ വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ ഈ IAS ഉദ്യോഗസ്ഥന്മാർ വാസ്തവത്തിൽ ഭരണത്തിലെ പ്രൊഫഷണൽസാണ്, ആകണം, അഥവാ ആകണം, എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ആകണം. നമ്മളൊരു രാഷ്ട്രീയമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കക്ഷി രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ വളരെ ഇമ്പാർഷ്യലായി ഒരു പ്രൊഫഷണൽ മൈൻഡോടുകൂടി ഒരു ഉപദേശം കൊടുക്കുക, അതിനകത്ത് അതിൻ്റെ സ്വീകാര്യത തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ യുക്തിയാണ്. ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു ഡോക്ടർ ഒരു പ്രൊഫഷണലാണ്, ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്ടറായാലും വേറൊരു ഡോക്ടറായാലും ഒന്നേ ചെയ്യാനുള്ളൂ, ദാറ്റ് ഈസ് ദ പ്രൊഫഷണൽ അഡ്വൈസ് അല്ലേ. ആ ഒരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഗവൺമെൻറ്റുമായും ആവശ്യമില്ലാതെ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് നമ്മളൊരു ഈഗോ വരാൻ പാടില്ല. ഞാൻ പിന്നെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ അഭിപ്രായം ഇതാണ്, ഇത് നിങ്ങൾ അനുസരിച്ചെങ്കിൽ കുഴപ്പമാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് യുവർ ജോബ്, യു അഡ്വൈസ്, അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയുക, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഈ ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും ഒരു പദവി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അദ്ദേഹത്തിന് അമാനുഷിക ശക്തി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന്. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, അത് കാത്തു സൂക്ഷിക്കുക ഒരു വലിയ കടമയാണ്.
എനിക്ക് തോന്നുന്നു നമ്മുടെ സമകാലിക ജീവിതത്തിലെ ഏറ്റവും അമാനുഷികമായിട്ടുള്ള ശക്തി വിശേഷമുള്ള ഒരു വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി അത്രമാത്രമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ഒരു വിശ്വാസത്തിലാണ് ജോലി ചെയ്യുന്നത്. നമ്മളിതൊക്കെ ചെയ്യുന്ന ഒരു നിയോഗം കൊണ്ടാണ് എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ 5 വർഷമായി ശബരിമലയുടെ പ്രവർത്തനങ്ങളുമായി വളരെ ഗാഢമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ദേവസ്വം വകുപ്പ് എൻ്റെ വകുപ്പല്ല. എന്നിട്ടും എൻ്റെ വകുപ്പല്ലാതിരുന്നിട്ടും ഒരിക്കൽ അവിടെ അരവണയുടെ പ്രശ്നം വളരെ സങ്കീർണമായിട്ട് കിടന്ന സമയത്ത് എന്നോട് അന്നത്തെ മന്ത്രി വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ശബരിമല പോകണം. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ വകുപ്പല്ലല്ലോ അത്, അതൊന്നും സാരമില്ല, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, യു ഷുഡ് ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇനി സീസൺ തീരാനായിട്ട് 15 ദിവസം ഉള്ളപ്പോൾ ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനും? അല്ലല്ല, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ പോയി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ പോയി വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ അതിൻ്റെയും ഒരു കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് വന്നു. ഇതിനകത്തൊക്കെ ഒരു നിയോഗമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കൊണ്ട് ചെയ്യിക്കുന്ന ചില ശക്തികളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിന്ന് കൊടുക്കുക, നമ്മളതിന് അയോഗ്യനാവരുത്. നമുക്കതിന് അതിനുള്ളൊരു യോഗ്യത, മാനസികമായിട്ടും ആത്മീയമായിട്ടും നമുക്കതിനുള്ളൊരു യോഗ്യത ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. നമുക്ക് അയോഗ്യത വന്നാൽ നമ്മളത് ആ നിയോഗം നമുക്ക് വരില്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നിയോഗമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുഭരണ സാഹചര്യം മുഴുവൻ മാറിയ ഒരവസ്ഥയാണിപ്പോൾ. എപ്പോഴും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുക എന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ആ നിലയിൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ആൾ വഹിക്കുന്ന പങ്ക് അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. അതിനെ അങ്ങ് അങ്ങനെയാണ് കാണുന്നത്? ഒരർത്ഥത്തിൽ ഈ സമയത്ത് പിന്നെ ചീഫ് സെക്രട്ടറി ആകാൻ സാധിച്ചു എന്നുള്ളത് കുറച്ച് കാലയളവ് എനിക്കുള്ളൂ എങ്കിൽ പോലും ഇതൊരു വലിയ ഭാഗ്യമായും അവസരമായും ഞാൻ കാണുകയാണ്. കാരണം ഈ ഗവൺമെൻറ്റിനോടൊപ്പം ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദർശനത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വേഗതയിൽ നമുക്ക് ഇവിടെ തീരുമാനം എടുക്കുന്നതിനോട് ഒരു വിഷമമില്ല. ഗവൺമെൻറ് വളരെ ചടുലമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഭരണ യന്ത്രം ആ സ്പീഡിൽ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വേഗതയിൽ നിൽക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് പരിശോധിക്കണം. അതിനെ അങ്ങനെ സജ്ജമാക്കണം. ഈ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന വേഗതയിൽ ഈ യന്ത്രം ചലിക്കണം, കൂടെ നിൽക്കണം. എങ്കിൽ മാത്രമേ പിന്നെ വികസനവും കരുതലും എന്നൊക്കെയുള്ള ഈ മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ അത് ബഹുദൂരം, അതിവേഗം എന്നൊക്കെയുള്ള ഈ ആശയം, ഇതെല്ലാം ആശയങ്ങളും സ്വപ്നങ്ങളുമാണ്. വളരെ പെട്ടെന്ന് സർവീസ് ഡെലിവറി എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കണം. ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ ഗുണഭോക്താവിന് അതിൻ്റെ പ്രയോജനം ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുള്ള ഒരു ആകാംക്ഷയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ ഈ ഭരണ സംവിധാനത്തെ, ഔദ്യോഗിക സംവിധാനത്തെ സജ്ജമാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ, അതിനെനിക്കൊരു ഉപകരണമാവാൻ സാധിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായിരിക്കും. ഉദ്യോഗസ്ഥ അലംഭാവം എന്ന പതിവ് പ്രയോഗത്തിനോ അല്ലെങ്കിൽ പ്രയോഗ പാഠപത്തിനോ എത്രത്തോളം പ്രസക്തി ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ? സി, ഉദ്യോഗസ്ഥ അലംഭാവം എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, ഒരു വ്യക്തിയുടെ പ്രശ്നമല്ലത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ അലംഭാവമല്ല അത്. അത് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില രീതികൾ, നടപടിക്രമങ്ങൾ, അതിനകത്തുകൂടി കാലക്രമേണ വന്നുകൂടിയ ഒരു ചില മനോഭാവങ്ങൾ, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ചില ഭയങ്ങൾ, അങ്ങനെ ചെയ്താൽ ഞങ്ങളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുമോ, ചട്ടങ്ങൾ തടസ്സമാകുന്നു, നടപടിക്രമങ്ങൾ തടസ്സമാകുന്നു, കീഴ്വഴക്കങ്ങൾ തടസ്സമാക്കുന്നു, വിശ്വാസമില്ലായ്മ തടസ്സമാകുന്നു, ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ മേലുദ്യോഗസ്ഥരെ കൂടെ നിൽക്കുമോ, ഇങ്ങനെ ഒരുപാട് ഭയങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ. നമുക്ക് അതൊക്കെ മാറ്റി വളരെ വെൽ മീനിങ് ആയിട്ട് പൊതുജന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് നിങ്ങളോടൊപ്പം നിങ്ങൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിനകത്ത് നിങ്ങളൊന്നും ഭയക്കേണ്ട കാര്യമില്ല. ഒരു പബ്ലിക് പർപ്പസ് നേടിയെടുക്കുന്നതിന് നിങ്ങൾക്കൊന്നും ഭയക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ് നയം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഉദ്യോഗസ്ഥ സമൂഹത്തെ ഒന്ന് അതിൻ്റെ ഒരു ഗാൽവനൈസ് ചെയ്യുക, അതിനൊന്ന് സുസജ്ജമാക്കി തീർക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വളരെ ചാരിതാ. ഇപ്പോൾ തമാശയായിട്ടാണെങ്കിലും പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും വളരെ വേഗം കാണാൻ കഴിയും, ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ കാണാൻ വലിയ പ്രയാസമുണ്ട്. ഒരു മനഃശാസ്ത്രപരമായ സമീപനം ഇക്കാര്യത്തിൽ മനസ്സിലുണ്ടോ? എൻ്റെ മനസ്സിലിപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്പെട്ട സ്ഥാനത്തേക്ക് വരുമ്പോൾ ചില പരിപാടികളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുമല്ലോ മനസ്സിൽ, അങ്ങനെ ചില ആശയങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാർ അവരും ഈ ഏത് വികസന പ്രവർത്തനത്തിൻ്റെയും ഗുണഭോക്താവിലേക്ക് എത്തുന്ന ഭരണത്തിൻ്റെ അങ്ങേയറ്റത്തെ
ഒരു കട്ടിങ് എഡ്ജ് എന്ന് നമ്മൾ പറയുന്ന ആ അവിടവുമായി ഒരുപാട് അകലമുണ്ട്. നമ്മളിവിടെ ഇരുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ചില പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി ക്യാബിനറ്റ് ചർച്ച ചെയ്യുന്നു, എടുക്കുന്നു. ഇത് പല തലങ്ങളിലൂടെ അരിച്ചിറങ്ങി സെക്രട്ടറി കഴിഞ്ഞ്, വകുപ്പ് അധ്യക്ഷൻ കഴിഞ്ഞ്, ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ്, അല്ലെങ്കിൽ പഞ്ചായത്ത് തലം കഴിഞ്ഞ് താഴെ ഈ ഗുണഭോക്താവിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പറയുന്ന ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് പോലെ പ്രസരണ നഷ്ടം സംഭവിക്കും. നമ്മളത് എടുത്ത ആർജവത്തോടുകൂടി ഇത് താഴെ എത്തുന്നില്ല. താഴെ എത്തണമെങ്കിൽ ഇവിടെ നമ്മൾ ഏതൊരു സ്പിരിറ്റോട് കൂടിയാണോ ഈ തീരുമാനങ്ങൾ എടുത്തത്, അത് താഴെ എത്തണം. അത് താഴെ എത്തണമെങ്കിൽ ആശയവിനിമയം ഉണ്ടായിരിക്കണം, അവരെ നമ്മൾ പങ്കാളികളാക്കണം. പങ്കാളികളാക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റും ഏറ്റവും താഴെ തട്ടിലുള്ള ഭരണകൂടവും തമ്മിലുള്ള അകലം ഇല്ലാതാവണം. ഇല്ലാതാവണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ജില്ലകളിൽ പോകാം, ജില്ലകളിൽ പോയി നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലായോ എന്ന് പരിശോധിക്കാം. നടപ്പിലാക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാം, ആശങ്കകളുണ്ടെങ്കിൽ ദൂരീകരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നു. ഗ്രാസ് റൂട്ടിൽ ഈ കാര്യങ്ങൾ എത്തുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്നുള്ള ഒരു അറിവ് താഴോട്ട് സംക്രമിക്കും തോറും എനിക്ക് തോന്നുന്നത് ഭരണത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. സർഗധനമായ ഒരു മനസ്സുള്ളത് ഈ ഇത്തരം വളരെ സങ്കീർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കരുത്തായോ ആശ്വാസമായോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു ടെൻഷൻ ഫ്രീ ലൈഫ്, ഒരു പിരിമുറുക്കമില്ലാത്ത ഒരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കുന്നത് മനസ്സിൽ കവിതയുള്ളത് കൊണ്ടാണ്. കവിതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ കവിത ചൊല്ലി, പണ്ട് അക്ഷരശ്ലോകക്കാരെ പോലെ കവിത ചൊല്ലുക എന്നുള്ളതല്ല. മനസ്സിൽ കവിതയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അറിയാൻ നമുക്ക് കഴിയുന്നു എന്നർത്ഥം. എത്രയോ പിന്നെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ള എതിർപ്പുള്ള പ്രശ്നങ്ങൾ, ഞാൻ പണ്ട് DPEP എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ പരിഷ്കാരമായിട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു, എല്ലാ വിഭാഗങ്ങളും എതിർത്തു. പക്ഷേ പതുക്കെ പതുക്കെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ കൂടെ കൊണ്ട് നടന്ന് ഒരു വലിയ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു, വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് എൻ്റെ കാവ്യബോധത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യൻ്റെ മനസ്സ് എന്താണെന്ന് അറിയാനുമുള്ള ഒരു കഴിവാണ്. എങ്ങനെ ഇത് ഒരേ സമയം കൊണ്ടുപോകുന്നുവെന്ന് പലരും ചോദിച്ചിട്ടുണ്ടാകും, ആ ചോദ്യം തന്നെ ആവർത്തിച്ചാൽ എന്താണ് മറുപടി? എനിക്കിതിനകത്ത് വലിയ വൈരുദ്ധ്യമൊന്നും തോന്നിയിട്ടില്ല. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ എനിക്ക് ദീർഘമായിട്ടുള്ളൊരു പുസ്തകം എഴുതണമെങ്കിൽ പിന്നെ മുഴുവൻ സമയം ഒരു എഴുത്തുകാരന് 3 മാസം മതിയെങ്കിൽ എനിക്കൊരു വർഷം വേണം. കാരണം എനിക്കൊരു ദിവസം 2 മണിക്കൂറേ കിട്ടുന്നുള്ളൂ എന്നുള്ളതൊഴിച്ചാൽ മാനസികമായി എനിക്കൊരു വൈരുദ്ധ്യവും തോന്നുന്നില്ല. ഇത് രണ്ടും എന്നിലെ കലാകാരനും എന്നിലെ ഉദ്യോഗസ്ഥനും പരസ്പരം സഹായിച്ചുകൊണ്ട് സഹവർത്തിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു പ്രമുഖ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും ഒരുപക്ഷെ സജീവ സാന്നിധ്യമാകാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടുകൂടിയാണ് സിനിമയെ ബന്ധപ്പെട്ട് കാണുന്നത്. അങ്ങ് ഇക്കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നതാണ്. സിനിമയുടെ സജീവമായ പല പേരുകളെടുത്താൽ അതിൽ ശ്രീ കെ ജയകുമാറിൻ്റെ പേരുണ്ടാകും. എങ്ങനെ സിനിമ ഒരു സ്വാധീന ഘടകമായി, അച്ഛൻ അതിനെത്രത്തോളം? സിനിമ ഞങ്ങളുടെ ജീവിതത്തിന് അന്യമല്ല. കാരണം ഞാൻ സിനിമ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചത്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ സിനിമയിലാണ്. പക്ഷേ അന്നൊക്കെ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളെ ഒന്നും സിനിമയിൽ സജീവമായി പങ്കെടുക്കാൻ അച്ഛൻ അനുവദിച്ചില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്നുള്ളതാണ്. പിന്നീട് ഞാൻ IASലൊക്കെ കയറി 1982 ഞാൻ സിനിമയ്ക്ക് പാട്ടെഴുതട്ടെ എന്ന് അച്ഛനോട് ചോദിച്ചു. ഒഴിവുകാലം എന്നുള്ള സിനിമയിൽ ഞാൻ പാട്ടെഴുതാൻ പോവാണ്. അച്ഛൻ പറയും, എന്ത്, നിനക്കിപ്പോൾ എന്ത് വേണോ ചെയ്യാം, സ്വതന്ത്രനായി ഉദ്യോഗമായി ചെയ്യാം, പക്ഷേ പഠിക്കുന്ന കാലത്ത് സിനിമയുടെ ഭ്രമത്തിൽ പെട്ടുപോകരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വിചാരത്തിൽ എന്താണ്, നമുക്കൊരു കഴിവുണ്ടായെങ്കിൽ അത് നമ്മളിപ്പോൾ ഒരു ഉദ്യോഗത്തിലിരിക്കുന്നുള്ളതുകൊണ്ട് എന്തിനത് മറച്ചു വെക്കണം? ഇപ്പോൾ പാട്ടെഴുതാനുള്ള ഒരു കഴിവ് ഞാൻ പാട്ടെഴുതിക്കൊണ്ടിരുന്നെങ്കിലല്ലേ ആ കഴിവ് നന്നാവുള്ളൂ. അല്ലാതെ ഞാൻ പാട്ടെഴുതിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ എൻ്റെ പാട്ട് നന്നാവുമോ? ദ മോർ യു റൈറ്റ് ദ ബെറ്റർ ഇറ്റ് ബിക്കംസ് അല്ലേ. പഠന കാലയളവിൽ കവിത എങ്ങനെയായിരുന്നു സൂക്ഷിച്ചത്? കവിത എനിക്ക് തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളൂ കവിതയുടെ ഒരു ലോകത്തേക്ക് ഒരു സജീവമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ അന്നൊക്കെ ഉള്ള കവിതകളിൽ നിന്നൊക്കെ എൻ്റെ കവിത പിന്നെ ഒരുപാട് മാറി. ഞാൻ MAയൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് IASനകത്ത് കയറുന്ന ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ കവിതയ്ക്ക് ഒരു തിരിച്ചറിയാവുന്ന ഒരു സ്വരമുണ്ടാവുന്നത് ആ സമയത്താണ്. പിന്നീട് ഇറ്റ്സ് എ കണ്ടിന്യൂസ് എവല്യൂഷൻ, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഒരുപാട് അപൂർവതകളുണ്ട്. പക്ഷേ എന്ന സിനിമയിൽ എഴുതിയ ഗാനത്തിന് ആ ഗാനത്തിൻ്റെ പശ്ചാത്തലം എത്രത്തോളം മനസ്സിൽ നിന്ന് വന്നതാണ്, അതിന് എത്രത്തോളം മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് എത്ര കാലം കാത്തു സൂക്ഷിച്ചതാണ്? അതെനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ കവിതയിലും കലയിലും ഒക്കെ തന്മയീഭവിക്കൽ എന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, നമ്മളും അതായി തീരുക.
അപ്പോൾ അതിലെ കഥാനായകൻ്റെ രൂപ സൗഭാഗ്യമോ സൗഷ്ടവമോ ഒന്നും എനിക്കില്ലായിരിക്കാം. പക്ഷേ ഞാൻ ആ കഥാനായകനായി അങ്ങ് മാറുകയാണ്. വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു, ഒരു കൊച്ചൻ നാടൻ പ്രേമം, IAS കിട്ടുന്നു പെട്ടെന്ന്, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമായി എന്നും ജീവിതത്തിൻ്റെ ഏതോ സോപാന പടവുകൾ ഞാൻ കയറി എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിൽ കൂടെ ഉണ്ടായതാണല്ലോ. ആ സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും ഒന്ന് ജീവിക്കുക. ജീവിക്കുമ്പോൾ നമുക്ക് സമുചിതമായിട്ടുള്ള ബിംബങ്ങളും ആശയങ്ങളും ആ അന്തരീക്ഷവും താനേ വരും. അപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക്, എനിക്കന്ന് കാമുകിയില്ലായിരുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് പക്ഷേ സങ്കല്പത്തിൽ എപ്പോഴും എത്ര പേരെ വേണമെങ്കിലും കാമുകിയുമാരാക്കാം. അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ്, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൂക്കൾ, ഇങ്ങനെ വയൽപ്പൂവിലൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ മഞ്ഞ് തുള്ളി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹർഷപ്രചുരിമയിൽ നമുക്കുണ്ടാകുന്ന ഒരു പാട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള ഇമേജുകൾ വരുന്ന നമ്മൾ പാട്ട് എഴുതുന്നുള്ളൂ. അങ്ങയുടെ വേറൊരു പ്രത്യേകത, പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ പാട്ടുകൾ പോലും ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലും ഒരുപാട് പേർ, വളരെ പ്രസിദ്ധമാണ്, ഒരുപാട് പേർ ഇപ്പോഴും പാടി നടക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ വിചാരിക്കുന്നു നിയോഗം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഈ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്നുള്ള പാട്ട് വളരെ പ്രസിദ്ധമാണ്. ആ പടം ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുകയുമില്ല. അത് എൻ്റെ പുറത്ത് വന്ന ആദ്യത്തെ പാട്ടാണത്. ഞാനത് റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ ഒരു ദിവസം തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉച്ചഭാഷിണിയിലൂടെ പാട്ട് കേൾക്കാൻ 86 കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഞാൻ റെക്കോർഡിങ്ങിന് പോയ പാട്ടല്ല, രവീന്ദ്രൻ പാടി കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി. എൻ്റെ കുഞ്ഞ് അണിഞ്ഞുരുകി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി. ഞാൻ എഴുതി കൊടുത്ത വരികളിങ്ങനെ, ആ പടം വാസ്തവത്തിൽ എന്നെക്കൊണ്ട് മൂകാംബിക സ്തുതി നടത്താൻ വേണ്ടി എഴുതപ്പെട്ട ഒരു പടം, അതിനുവേണ്ടി വന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ തോന്നുന്നത്. എന്നെ ഒരു ഉപകരണമാക്കി ആ പാട്ട് എഴുതാൻ ഉപയോഗിച്ചു എന്ന് ഞാൻ വിചാരിക്കും. ഒരു ദൃശ്യഭംഗി കൊണ്ട് പോലും ഓർമ്മിക്കരുത്, അത് ശ്രീ കെ ജയകുമാറിന്റെ വരികളായി തന്നെ ജീവിക്കണം. ഒരുപക്ഷേ രവീന്ദ്ര സംഗീതം അതിന് ഉണ്ടാകണം, അങ്ങനെയൊക്കെ ഒരു നിയോഗം എന്ന് തന്നെ എന്ത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രവീന്ദ്രൻ ഞാനുമായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നീട് ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തു. അത് ആ സിനിമയുടെ മേൽവിലാസം പോലും ഇല്ലാതെ നമ്മുടെ പേരിനോടൊപ്പം നിൽക്കേണ്ട ഒരു പാട്ട് മൂകാംബിക ദേവി ആഗ്രഹിച്ചതിനെന്ന് ചോദിച്ചു വാങ്ങിയതുപോലാണ് എനിക്ക് തോന്നുന്നത്. വാക്കുകൾക്കപ്പുറത്ത് വരകൾക്ക് സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്ന് മുതലാണ്. ഞാൻ പണ്ട് തൊട്ട് വരയ്ക്കും എന്ന് പറഞ്ഞാൽ ലൈൻസ് വരയ്ക്കും. പക്ഷേ ഞാനൊരിക്കലും ഒരു ചിത്രകാരനാണെന്ന് കരുതിയില്ല. 1991 ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു വർഷം പഠിക്കാൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഡ്രോയിങ്ങും, അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു സ്റ്റുഡിയോ അന്തരീക്ഷത്തിൽ ജീവിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊന്നും ചെയ്തില്ല. ഡൽഹിയിൽ പോയിട്ട് ഞാൻ സാംസ്കാരിക വകുപ്പിൽ പോയി, ഒരുപാട് കലാകാരന്മാരെ കണ്ടു, ചിത്രകലാ പ്രദർശനം കണ്ടു, ഒരുപാട് ഗ്യാലറികൾ കണ്ടു. അപ്പോൾ എനിക്ക് വരയ്ക്കണം എന്നൊരു മോഹമാണ്, ഒരു മോഹമെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വൈക്കാണ്ടായി ഡോയിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊക്കെ ചെയ്ത് നോക്കി ശരിയായില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് ഈ കൊച്ചു ചിത്രമൊന്നും വരച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ കുറേ ക്യാൻവാസ് വാങ്ങിക്കൊണ്ടുവരുന്നു, 10 ക്യാൻവാസ് 1000 രൂപയോ എത്രയാണെന്ന്, അത്രയോ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. ഞാൻ വരകൾ തുടങ്ങി, 3-4 ക്യാൻവാസൊക്കെ കേടായിപ്പോയി, കാരണം പെയിൻറ്റ് കട്ടുപിടിക്കുകയും. പക്ഷേ എനിക്കെന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് ഞാൻ വരച്ചതാണ്. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി ആരാണ്? ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് മനോഭാവങ്ങളിലും മൂല്യബോധത്തിലും ഞാൻ തിരിച്ചറിയാതെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം എൻ്റെ മേൽ വളരെയേറെയുണ്ട്. അച്ഛൻ MGR ഡയറക്ടറായി മദ്രാസിൽ തങ്ങുമ്പോഴും അച്ഛന് വെളുത്ത ഈ മുണ്ടുടുത്ത് വെളുത്ത ഷർട്ട് ഇട്ട് ഒരു ഉടുപ്പി ലോഡ്ജിലാണ് താമസം. അപ്പോൾ അതെല്ലാവരും ചോദിച്ചു, അയ്യോ MGR സംവിധായകൻ ഇവിടെ താമസിക്കാൻ വേണ്ടി നമുക്ക് ബംഗ്ലാവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എൻ്റെ ആവശ്യമില്ല, പടം പോകുമ്പോഴത്തേക്ക് ബംഗ്ലാവ് അവസാനം എൻ്റെ ലയബിലിറ്റി ആയി തീരും, എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇവിടെ ജീവിച്ചോളാം. ഏറ്റവും ലളിതമായ ജീവിതത്തിൽ മുഴുവൻ ജീവിച്ച ആളാണ്. പിന്നെ ഒരു ഇൻറ്റഗ്രിറ്റി, നമുക്ക് അർഹതപ്പെടാത്തതൊന്നും നമ്മൾ കൈകൊണ്ട് തുടരരുത് എന്നോട് പറഞ്ഞ അച്ഛൻ. ലാളിത്യത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തന്ന അച്ഛൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ, പിന്നെ താനായി ജീവിക്കുക, അനുകരിക്കാതെ മറ്റൊരാളെ അനുകരിക്കാതെ അവനവനായി ജീവിക്കുന്നതിൻ്റെ അന്തസ്സ് തുടങ്ങി അദൃശ്യമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ, അമൂർത്തമാണെങ്കിലും ഇപ്പോൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് മുഴുവൻ അച്ഛൻ്റെ ഒരു മൂല്യബോധമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഭരണാധികാരി ആരാണ്? സ്വാധീനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് എന്നെ, പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള മോഡൽസ് ആണ് എങ്കിൽ എന്നെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ഇരുന്നിട്ടുള്ള മുറിയാണിത്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിട്ട് ആരും ഞാനങ്ങനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചിലരെ പോലെ ആകരുതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലാകാരനാണ് എന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആപ്പീസ് വരാതെ പോയിരുന്ന് എഴുതരുത്, എഴുതി കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, എഴുതരുത്.
ഞാനിവിടെ ഇരിക്കുമ്പോൾ രാത്രി 8 മണിവരെ ഞാനിവിടെ ഇരിക്കുക, ഐ എം ഓഫീസർ. അങ്ങനെ നെഗറ്റീവ് മോഡൽസ് എനിക്ക് ഒരുപാടുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് നേരെ പോലെ ഇരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഭരണശിരാകേന്ദ്രൻ നിയന്ത്രിക്കുന്ന ആളെന്ന നിലയിൽ ഈ വ്യവസ്ഥയ്ക്ക് ഒരു നവീന മുഖം എന്നത് ലക്ഷ്യത്തിലുണ്ടോ? അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നത് വളരെ ഒരു ഒരു എന്താണ് പറയേണ്ടത്, അതൊരു യുക്തിസഹമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ, ഈ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ചുള്ള വേഗതയിലും ചടുലതയിലും കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഈ ഭരണയന്ത്രത്തെ സുസജ്ജമാക്കുന്ന കാര്യത്തിൽ നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിക്കും. കെ ജയകുമാർ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ കേരളം എന്തായിരിക്കണം, എന്തായിരുന്നു എന്ന് പിന്നീട് ഓർക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ഭാവനയിൽ കണ്ടിട്ടുള്ളത്? അതിപ്പോൾ പറയുന്നത് ശരിയായിരിക്കില്ല. ഞാൻ ഈ ചീഫ് സെക്രട്ടറി പദത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സമയത്ത് നിങ്ങൾ തന്നെ എന്നോട് ആ ചോദ്യം ചോദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മുന്നോട്ടുള്ള നീക്കങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്നു.